കുസൃതി നിറഞ്ഞ മുഖവും പുതുവസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് മംഗലം കുഞ്ഞുങ്ങൾ ക്ഷേത്രപ്രദക്ഷിണം നടത്തി. വെങ്കല മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന്റെ മൂന്നാം ദിനമാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റത്തിനൊപ്പം മംഗലം കുഞ്ഞുങ്ങൾ ക്ഷേത്രപ്രദക്ഷിണം നടത്തിയത്. പെരുങ്കളിയാട്ടത്തിൻ്റെ മൂന്നാം ദിനം മുച്ചിലോട്ടമ്മയുടെ ഉച്ചത്തോറ്റത്തിനോടൊപ്പമാണ് മംഗല കുഞ്ഞുങ്ങൾ അരങ്ങിലെത്തുന്നത്, ക്ഷേത്രത്തിനെ വലം വയ്ക്കുന്നത്. ഓരോ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടങ്ങളും മുച്ചിലോട്ടമ്മയുടെ പന്തൽ മാംഗല്യം മുടങ്ങുന്നത് തന്നെയാണ് അതിൻ്റെ ഇതിവൃത്തം. ആ മുച്ചിലോട്ടമ്മയ്ക്ക് പന്തൽ മാംഗല്യത്തിന് മുഹൂർത്തം കാണുന്ന സമയത്താണ് അച്ഛന് വാലായ്മയാണോ എന്ന് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ ആ പന്തൽ മാംഗല്യം മുടങ്ങുന്നു. അപ്പോൾ ഓരോ പെരുങ്കളിയാട്ടവും മുച്ചിലോട്ടമ്മയുടെ വിവാഹവും അത് മുടങ്ങുന്നതും തന്നെയാണ്. ഇത്തരത്തിൽ മംഗല കുഞ്ഞുങ്ങൾ അമ്മാവിൻ്റെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ ചുമലിലേറിയാണ് മുച്ചിലോട്ടമ്മയുടെ ഉച്ചത്തോറ്റത്തിനൊപ്പം ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നത്. പഴയ കാലത്ത് കൗങ്ങിൻ പൂക്കുളിയാണ് മുടിയിൽ ചൂടാൻ ഉപയോഗിച്ചിരുന്നതും വാഴക്കറയാണ് ചുണ്ടിന് ഭംഗിയേൽക്കാൻ ഭംഗി നൽകുവാൻ വേണ്ടി ഉപയോഗിച്ചതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മുല്ലപ്പൂ അണിഞ്ഞും നല്ല വസ്ത്രങ്ങൾ ഒറ്റമുണ്ട്, ഏറ്റവും പുതിയ ഒറ്റമുണ്ട് കൊടുത്തും വിവിധങ്ങളായ ആഭരണങ്ങൾ അണിഞ്ഞും ഏറ്റവും സുന്ദരികളായി മനോഹരികളായാണ് കുഞ്ഞുകുട്ടികൾ മംഗല കുഞ്ഞുങ്ങൾ അച്ഛൻ്റെയും അമ്മാവന്മാരുടെയും ചുമലിലേറി എത്തുന്നത്. കയ്യിലൊരു വെറ്റില കരുതിയിരിക്കും. ഇത് തലവഴി പിന്നോട്ട് എറിഞ്ഞുകൊണ്ടായിരിക്കും ക്ഷേത്രത്തിൽ വലംബിക്കുന്നത്. അത്തരം ഏറ്റവും മനോഹരമായ ഭംഗിയുള്ള കാഴ്ചയാണ് മംഗല കുഞ്ഞുങ്ങൾ. ഇത് കാണുവാൻ മാത്രമായി എത്രയോ ദൂരത്തിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നെറ്റ്‌വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ അർജുനൊപ്പം കെ.എൻ. വർഷം.